ഗുഡ് മോർണിംഗ് അടുത്ത വീഡിയോയിൽ പത്താം ക്ലാസ്സിലെ അയാം കലാം കെ ബഹാനെ എന്ന ചാപ്റ്ററിലെ ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റ്യൻ ആൻസറുകളാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് പാർട്ട് ആണ് പഠിക്കുന്നത് ബാക്കി പാർട്ട് ടുവിലുണ്ടാവും ആദ്യത്തെ ക്വസ്റ്റ്യൻ കലാം തൈ കർത്താ ഹേ കി कलाम को जाकर അതായത് കലാം തൈകർത്താഹെ കലാം നിശ്ചയിക്കുന്നു എന്തെന്നാൽ വഹ് അവൻ അപ്പനെ ചിട്ടി തൻ്റെ ലെറ്റർ സീതെ നേരെ അപ്പനെ ഹംനാം തന്റെ പേരുള്ള കലാംകോ കലാമിന് ദില്ലി ജാക്കർ ദില്ലിയിലേക്ക് പോയിട്ട് ഖുദുതേഗ സ്വയം നൽകും കലാം കലാംക്ക് ഈ പത്ത് കലാമിൻ്റെ ഈ ലെറ്റർ കൽപ്പനകർക്ക് അല്ലെങ്കിൽ സങ്കല്പിച്ചുകൊണ്ട് എഴുതണം അതായത് കലാം എഴുതുന്ന ഈ ലെറ്റർ തൻ്റെ പേരുള്ള നമ്മുടെ രാഷ്ട്രപതിക്കാണ് എഴുതുന്നത് ഇത് ഒഫീഷ്യൽ ലെറ്ററാണ് അതുകൊണ്ട് തന്നെ ഫ്രമ്മും ടുവും അടുത്തടുത്തായിരിക്കും എന്ന് പറഞ്ഞാൽ ഫ്രം ചോട്ടു നിവാസ് നമ്മുടെ കലാം എന്ന ചോട്ടു എന്ന കലാമാണ് എഴുതുന്നത് ചോട്ടു നിവാസ് ജൈസൽമർ സീറോ സെവൻ രാജസ്ഥാൻ ബീസ് മെയ് ദോ ഹസാർ ബീസ് ഓക്കെ ഇനി സേവാമയം അതായത് ടു ഡാക്ടർ എ പി ജെ അബ്ദുൽ കലാം രാഷ്ട്രപതി ഭവൻ രാഷ്ട്രപതി ഭവനിലേക്കാണ് എഴുതുന്നത് നൈ ദില്ലി സീറോ ടു തുടങ്ങാം പ്രിയ മഹോദയെ പ്രിയപ്പെട്ട ഡിയർ സാർ ബഹുമാനപ്പെട്ട ഒക്കെ പറയും അല്ലേ നമസ്കാർ അഭിസംബോധന ചെയ്യുന്നു നമസ്കാർ മേരാ നാം ചോട്ടു എൻ്റെ പേര് ചോട്ടു മേ മേയക്ക് ചായ്ക്ക് തൂക്കാൻ മേ കാം കർണേവാല ബച്ചാഹേ ഞാനൊരു ചായക്കടയിൽ ജോലി ചെയ്യുന്ന കുട്ടിയാകുന്നു മേനേക്ക് ബാർ ടി വി മേ ആ ഭാഷ സുനാദ ഞാനൊരു പ്രാവശ്യം ടി വിയിൽ താങ്കളുടെ പ്രസംഗം കേട്ടിട്ടുണ്ടായിരുന്നു പ്രസംഗം കേട്ടിട്ടുണ്ടായിരുന്നു മുജയെ ബഹുത്ത് പസന്തുവാ എനിക്കിത് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു മേനെ ആപ്പു ജൈസേ ഞാൻ താങ്കളെപ്പോലെ പടയിലേക്ക് നന്നായിട്ട് പഠിക്കുകയും എഴുതുകയും ചെയ്യുന്ന ഏക്ക് മഹാൻ വ്യക്തി ബന്നേക്ക് കസം കായികം ഒരു നല്ല മഹാനായ പ്രസിദ്ധനായ ഫേമസ് ആയ ഒരു വ്യക്തിയാവാൻ ഞാൻ പ്രതിജ്ഞ ചെയ്യാണ് സത്യം വെക്കുക ഞാൻ അങ്ങനെ ആവുമെന്ന് ഉസ്കേലിയെ അതിനുവേണ്ടി മേനെ അപ്പനാ നാം അതിനുവേണ്ടിയാണ് ഞാൻ എൻ്റെ പേര് ചോട്ടൂസെ ബദൽക്കർ ചോട്ടു ആയിട്ട് മാറ്റി കലാം രക്കാതെയ കലാ ചോട്ടു എന്നത് മാറ്റിയിട്ട് കലാം എന്ന് വെച്ചത് താങ്കളെ പോലെ ആയിത്തീരണം എന്ന ആശയുള്ളത് കൊണ്ട് മേ ആപ്കോക്കിനർ ആപ്സെ ബാത്ത് കർണാ ചാർത്താഹു ഞാൻ താങ്കളെ കാണാനും താങ്കളോട് ബാത്ത് കർണ ചാർത്താഹും സംസാരിക്കാനും ആഗ്രഹിക്കുന്നു ലൂസി മാഡം നെ ആപ്കോ മുജെ ലിഖാനേക്ക വാദാക്കിയാഹെ ലൂസി മാഡം താങ്കൾ എനിക്ക് കാണിച്ചു തരാം എന്ന് വാക്ക് തന്നിട്ടുണ്ട് മുജ വിശ്വാസേ എനിക്ക് വിശ്വാസമുണ്ട് എന്തെന്നാൽ മേരായ ഇച്ഛ എൻറെ ഈ ആഗ്രഹം ജൽദി ഹി പൂരി ഹി ജൽദി പെട്ടെന്ന് തന്നെ പൂർത്തിയാവുമെന്ന് മേ അന്യ ബച്ചോം കി തരഹ് ഞാൻ മറ്റുള്ള കുട്ടികളെ പോലെ സ്കൂൾ ജാനാ സ്കൂളിലേക്ക് പോവാനും പടായി കർണ ചാത്താവും പഠിക്കാനും ആഗ്രഹിക്കുന്നു മുജ ആശാഹേ എനിക്ക് ആഗ്രഹമുണ്ട് എന്നാൽ ആപ്പ് മേരി മതത് കർസക്ത താങ്കൾ എന്നെ സഹായിക്കുമെന്നത് എന്ന് കൃപയാ ദയവ് ചെയ്ത് മേരി മതത് കിജി എന്നെ സഹായിച്ചാലും ധന്യവാദ് ആപ്ക പ്യാരി ചാത്രി താങ്കളുടെ പ്രിയപ്പെട്ട വിദ്യാർത്ഥി പേര് ചോട്ടു ഓക്കെ ഇങ്ങനെയാണ് ഒഫീഷ്യൽ ലെറ്റർ പഠിക്കേണ്ടത് അടുത്തത് നോക്കാം അടുത്ത ക്വസ്റ്റ്യൻ അടുത്ത ക്വസ്റ്റ്യൻ പേജ് മുപ്പത്തി ഏഴിലാണ് ഉള്ളത് സൂചന പഠിക്കണം ആദ്യം നന്നായിട്ട് വായിച്ചിട്ട് വേണം ക്വസ്റ്റ്യന്റെ ആൻസർ കൊടുക്കാൻ ഇവിടെ സൂചന കൊടുത്തിട്ടുള്ളത് ഫുള്ളായിട്ട് എഴുതിയിട്ടുള്ള പേജ് മുപ്പത്തിയേഴിലാണ് ഫുള്ള് എഴുതിയിട്ടില്ലി ജാക്കർ കുതുക്കൽ മുഷ കഥാക്ക് അന്തുമേം കലാം ക്വാപ്പനി മഞ്ചിൽ മിൽത്തി ഇതാണ് നമുക്ക് സൂചന നൽകിയിട്ടുള്ളത് ഇത് വായിക്കണം അടുത്ത അടുത്ത് നോക്ക് ഫിലിമ്ക്ക് അന്മേ ചോട്ടുറുഫ് കലാം കാ സപന സാഗർത്താഹെ ഫിലിമിൻ്റെ അവസാനം ചോട്ടു എന്ന കലാമിന്റെ സ്വപ്നം സാക്ഷാത്കരിക്കുന്നു അപ്പനി സഫലത കി ബാത്ത് വക അപ്പനി ഡയറി മേ ലിത്താഹെ തൻ്റെ താ താൻ വിജയിച്ചു എന്ന ആ കാര്യം അദ്ദേഹം അവൻ ഡയറിയിൽ എഴുതുന്നു സംഭാവി ഡയറിയിലേക്ക് അതുമായിട്ട് ബന്ധപ്പെട്ട സാധ്യതയുള്ള ഡയറി എഴുതുക നോക്കാം ദസ് മെയ് ദോഹസാർ ഉന്നീസ് ആജിക് ഇൻ ബഹുത്ത് ഖുഷിദീൻ ഹെ ഇതിന്റെ മുകളിൽ നമുക്ക് രവിവാർ എന്നോ ഒക്കെ എഴുതാൻ പറ്റും രവിവാർ സോമവാർ അങ്ങനെ എഴുതട്ടോ എഴുതണം അത് ഇതിൽ എഴുതിയിട്ടില്ല എഴുതണം രവിവാർ എന്ന് എഴുതണം ആജ് ദിൻ ബഹുത്ത് കുഷി ദിൻ ഹെ ഇന്നത്തെ ദിവസം വളരെ സന്തോഷമുള്ള ദിവസമാണ് ബഹുത്ത് സാലവും കമേര സപ്പന കുറേ വർഷങ്ങളോളമായിട്ടുള്ള എൻ്റെ സ്വപ്നം ആജ് പൂരാവുക ഇന്ന് പൂർത്തീകരിച്ചു സ്കൂൾ മേ മേരി ഭർത്തി ഹി സ്കൂളിൽ എന്നെ ചേർക്കപ്പെട്ടു ദോസ് രണവിജയിക്കേ സാത്ത് കൂട്ടുകാരനായ രണവിജയനോടൊപ്പം ബി സ്കൂൾ ജാരാഹു ഞാനും സ്കൂളിലേക്ക് പോയി കൊണ്ടിരുന്നു സാര ലോകവും മുജെ ചോർബുലായാത എല്ലാ ആളുകളും എന്നെ എന്നെ എന്താണ് കള്ളൻ എന്നൊക്കെ വിളിച്ചിട്ടുണ്ടായിരുന്നു ഊസ് തിന്മേം ബഹുത്ത് രോയാതാ ആ ദിവസം ഞാൻ കുറെ കരഞ്ഞിട്ടുണ്ടായിരുന്നു മുജെ ലൂസി മാഡം ഇസ്ലിയെ സീതെ ദില്ലി ഗയാദാ എനിക്ക് ലൂസി മേഡമിനെ കാണണമെന്നുണ്ടായിരുന്നു അതുകൊണ്ട് നേരെ ഞാൻ ദില്ലിയിലേക്ക് പോയി രാസ്യം ബൗത്ത് മുഷ്കിൽ ദാ വഴിയിൽ നല്ല ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരുന്നു ലേക്ക് ഇന്ന ജാനേ പക്ഷെ അറിയില്ല രാസ്തേസി വഴിയിൽ നിന്ന് രണവിജയേവം കുശുദോസ്തവും കോമില രണവിജയ ഇനിയും കുറച്ച് കൂട്ടുകാരെയും കിട്ടി ഇസ്ലി അതുകൊണ്ട് ആദ്യം സ്കൂൾ ജാനേക്ക സൗഭാഗ്യം പ്രാപ്തുക അതുകൊണ്ട് തന്നെ ഇന്ന് സ്കൂളിലേക്ക് പോകാനുള്ള ഭാഗ്യം എനിക്കുണ്ടായി മന്മേക്ക് വിശ്വാസേ മനസ്സിൽ എനിക്കൊരു വിശ്വാസമുണ്ട് എന്തെന്നാൽ കൂപ് പടുക ശരിക്കും പഠിക്കണം അവർ മഞ്ചിൽത്തേക്ക് പഹുഞ്ചുചാവുക ലക്ഷ്യസ്ഥാനത്ത് എത്തണം സീത ഡാക്ടർ കലാം സെ മേലൂങ്ക നേരെ ഡാക്ടർ കലാമിനെ കാണണം അവർ ഖൂബ് ബാത്തേം കരയുക കുറെ സംസാരിക്കണം അന്തിമയും കലാം പഞ്ചായ അവസാനം ഒരു കലാമായി തീരണം ഓക്കെ ഇത്രയാണ് ഡയറി ഇനി എടുത്ത് നോക്കാം ലൂസി മേഡം ചോട്ടു കോതാ കർത്തിയാഹേ ലൂസി മേഡം ചോട്ടുവിനൊരു വാക്ക് കൊടുക്കുന്നു എന്താണത് ലൂസിപ്പിനെ സാത്ത് ദില്ലി ലേക്കർ ജായേഗി ഇതാണ് കൊടുത്തത് ലൂസിടുത്തത് അവനെയും കൊണ്ട് ദില്ലിയിലേക്ക് പോകും അതായിരുന്നു ആ വാക്ക് ദില്ലി മന്മെ ഹോനെ വാല ആ കലാം ഹേ ദില്ലിയിൽ തന്റെ മനസ്സിലുള്ള കലാം ഉണ്ട് ഉൻസി കവിനാ ഹേ അദ്ദേഹത്തോട് കുറച്ച് പറയാനുണ്ട് അതായിരുന്നു ആ

പാണ്ഡ ഓക്കെ അടുത്തത് നോക്കാം ഇനി നമ്മൾക്ക് റെണവിജയനും ചോട്ടു ഉർഫ് കലാമും തമ്മിലുള്ള ഡിഫറൻറ് വ്യത്യാസം നോക്കാം ഇവിടെ ചോട്ടു ഉർഫ് കലാം റെണവിജയ് രണ്ട് ഭാഗത്ത് കൊടുത്തിട്ടുണ്ട് അപ്പൊ ചോട്ടു ഉർഫ് കലാം ചോട്ടു എന്ന കലാമിനെ കുറിച്ച് നമുക്ക് പറയാം അവൻ ഗരീബ് പരിവാർക്കാൽ എടുക്കാഹെ പാവപ്പെട്ട കുടുംബത്തിലൊരാൺകുട്ടിയാവുന്നു സുദൂർഗാവസ്ഥ ആയെ ദൂരെ ഗ്രാമത്തിൽ നിന്നും വന്ന ായിരുന്നു അവൻ ദൂരെ ഗ്രാമത്തിൽ നിന്ന് വരുന്ന വരുന്നവനായിരുന്നു അവൻ ചായക്ക് തൂക്കാമേ കാം കർത്താഹെ ചായക്കടയിലാണ് ജോലി ചെയ്തിട്ടുണ്ടായിരുന്നത് സ്കൂൾ ജാനാ ചാത്താഹെ സ്കൂളിലേക്ക് പോവാൻ ആഗ്രഹിച്ചു പട ലിഖ് കർ കലാം പടലിഖ് കർ കലാം സബന്ന ചാത്ത നന്നായിട്ട് പഠിക്കുകയും എഴുതുകയും ചെയ്തിട്ട് കലാമിനെ പോലെ ആയിത്തീരാൻ ആഗ്രഹിച്ചു കോ സീക്കിനേമേൻ തേജെ ഏതൊരു കാര്യം പ്രവർത്തിക്കാനും പഠിക്കാനും വളരെ തേജസ് ഉറ്റവനായിരുന്നു സമസ്തവർ അവർ ഈ മാൻദാർ ലഡുക്കായെ സമസ്താവർ മനസ്സിലാക്കാൻ കഴിയുള്ളനും നല്ല വിശ്വസ്തനുമായ ലഡുക്കായെ ആൺകുട്ടിയായിരുന്നു ജീവദന്ദ്രി സഹാനുഭൂതി രക്താഹേ സഹജീവികളോട് സ്നേഹം പ്രകടിപ്പിച്ചിരുന്നു സഹാനുഭൂതി പ്രകടിപ്പിച്ചിരുന്നു മഹത്വ സമസ്താഹേ ഒരു കൂട്ടുകാരന്റെ മഹത്വം മനസ്സിലാക്കിയിരുന്നു വില മനസ്സിലാക്കിയിരുന്നു അദ്ദേഹം അവൻ അടുത്തത് രണവിജയി അവനെ കുറിച്ച് പറയാം ദാണിക്ക് റാണാക്കേട്ടായെ ദാണിയിലെ റാണായുടെ മകനായിരുന്നു റണവിജയ് സ്കൂൾ ജാന സ്കൂളിലേക്ക് സ്കൂളിലേക്ക് പോകുന്നത് ഇഷ്ടമില്ലായിരുന്നു രണവിജയന് പരീക്ഷാക്കാട് അർഹേ പരീക്ഷാ പേടിയായിരുന്നു അവന് അമീർ എന്നോ അമീർ ധനികനെന്നോ ഗരീബ് പാവപ്പെട്ടവനെന്നോ ഊഞ്ച ഉയർന്നവനെന്നോ നീജ് താഴ്ന്നവനെന്നോ ഉള്ള ഭേദഭാവനെയേദാവം വ്യത്യാസമില്ലായിരുന്നു രണവിജയനെ ണവിജയന് മഹത്വ സമസ്താഹേ കൂട്ടുകാരന്റെ മഹത്വം മനസ്സിലാക്കിയിരുന്നു അവൻ ഇവ ഇവിടെയാണ് ചോട്ടുർഫ് കലാമിന്റെയും റണവിജയന്റെയും ഡിഫറെന്റ് അവൻ ഭിന്നത എഴുതാൻ ചോദിച്ചാല് അവരുടെ ഭിന്നത വ്യത്യാസം ഇവർ തമ്മിലുള്ള ഇവരെ കമ്പയർ ചെയ്യാൻ പറഞ്ഞ ചെയ്യണം ഓക്കെ ഇനി അടുത്ത് നോക്കുക അയാം കലാം കി ബഹാന കിക്തി ഹേ ഇങ്ങനെയും ചോദിക്കും വിദാഹ എന്നതിന് അയാം കലാം കെ ബഹാനെ ഏത് പ്രോക്തിയിൽപ്പെട്ടതാണ് ഫിൽമി ലേഖനമാണ് ലേഖക കോൻഹെ ആരാണ് ലേഖകൻ മിഹിർ പാണ്ഡെയാണ് ലേഖകൻ ഈ പാടക്കെ ദോ ബാഗുക്കാഹെ ഈ പാഠത്തിൽ രണ്ട് വശങ്ങളുണ്ട് ഏതൊക്കെയാണത് പഹല ആദ്യവശം വശം ആദ്യത്തേത് ലേഖകക്കാ സംസ്മരൺ ലേഖകന്റെ ഓർമ്മക്കുറിപ്പാണ് ഫസ്റ്റിൽ അവിടെ വിവരിച്ചിട്ടുള്ളത് ദൂസര രണ്ടാമത് വിവരിച്ചിട്ടുള്ളത് അയാം കലാം ഫിൽമ് പേർ ലേഗ് അയാം കലാം എന്ന സിനിമാ ലേഖനമാണ് രണ്ടാമതായിട്ട് വർണ്ണിച്ചിരിക്കുന്നത് അടുത്ത ക്വസ്റ്റ്യൻ ദിലി ദോസ് കോൺ കോൻ ടെ കൂട്ടുകാർ അടുത്ത കൂട്ടുകാരൊക്കെയായിരുന്നു മിഹിർ അവർ മോർബാൽ അടുത്ത കൂട്ടുകാരായിരുന്നു രണവിജയവർ ചോട്ടു ഉർഫ് കലാം രണവിജയനും ചോട്ടു എന്ന കലാമും ഒരേ കൂട്ടുകാരായിരുന്നു അടുത്ത ക്വസ്റ്റ്യൻ മോർബാൽക്ക് വിശേഷത ക്യാക്യാഹെ മോർബാലിന്റെ വിശേഷത എന്തൊക്കെയായിരുന്നു മെഹനത്തിലെടുക്ക കഠിനാധ്വാനം ചെയ്യുന്ന ആൺകുട്ടിയായിരുന്നു അച്ചാദോസ് നല്ല ഒരു കൂട്ടുകാരനായിരുന്നു പഠനമേ ഉത്സുക പഠിക്കാൻ നല്ല ഉത്സാഹമുള്ള വ്യക്തിയായിരുന്നു ഇതൊക്കെയാണ് മോർബാലിന്റെ വിശേഷത ഈ പാഠക്കെ കുറിച്ച് വിശേഷ ശബ്ദാർത്ഥിക്കാഹേ ഈ പാഠഭാഗത്തിലെ കുറച്ച് വിശേഷ ശബ്ദങ്ങൾ ഏതൊക്കെയാണ് ഭാഞ്ച്യം കിൽചാന അതായത് ബഹുത് പ്രസന്ന ഹോജാന സന്തോഷിക്കുക എന്നാണ് അർത്ഥമാക്കുന്നത് നമ്മളോട് ചോദിക്കും കുഷോന സന്തോഷിക്കുക പ്രസന്ന ഹോന ഇതൊക്കെ പറയാം ബാഞ്ചിൻ ഗിൽജാന എന്നാൽ കുഷോന പ്രസന്ന ഹോന ഇതൊക്കെ പറയാം ദാണി ദാണി എന്താണ് എന്ന് രാജസ്ഥാൻ കൊച്ചി പരിവാരവും കൊമിലാക്കർ രാജസ്ഥാനിൽ കുറച്ച് കുടുംബങ്ങൾ ഒന്നിച്ച് ബനെ താമസിക്കുന്ന ചോട്ടേസെ ഗാവ് ഒരു ചെറിയ ഗ്രാമത്തെയാണ് നമ്മൾ ദാണി കത്തേഹെ ദാണി എന്ന് പറയുന്നത് അടുത്ത ക്വസ്റ്റ്യൻസാണാസ വേ കോൻ റാണാസ അവർ ജാതി സൂചക ഉപനാമേ ഈട്ടി എന്ന് പറയുന്നതും റാണ എന്ന് പറയുന്ന രണ്ടും ജാതിയെ സൂചിപ്പിക്കുന്ന ഉപനാമങ്ങളാണ് ഈ ശബ്ദ പ്രയോഗ് ഈ ശബ്ദത്തിന്റെ പ്രയോഗം രാജസ്ഥാൻമേയും രാജസ്ഥാനിൽ ഊഞ്ചി ജാതിക്ക് ഉയർന്ന വർഗക്കാരെ രജപുത്ത് ആയ രജപുത്ത് ലോകവും കയറിയ രജപുത്ര അതായത് രാജ ജപുത്ര കുടുംബങ്ങളെ കിയാജാത്തായി പറഞ്ഞു വരുന്നു അതായത് സ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് സമ്മാൻ കിരീ ജോഡാജാനെ വാല ആ ശബ്ദയെ ആദരിച്ചു ബഹുമാനിച്ചുകൊണ്ട് ചേർക്കുന്ന ജോഡാ ജോഡാജാന ചേർക്കുന്ന ശബ്ദമാണ് സ എന്നത് അവർ മിഹിർ നമ്മുടെ ഈ പാഠഭാഗത്തിലെ ലേഖക ഹെ ലേഖകനാണ് മോർബാൽ ലേഖകക്കാ ദോസ്തഹേ ലേഖകന്റെ കൂട്ടുകാരാകും ആണ് തിവാരിജി അംഗ്രസിക്കെ മാസ്റ്റർ ഇംഗ്ലീഷ് മാഷാണ് തിവാരിജി ചോട്ടൂർഫ് കലാം ചോട്ടൂർഫ് കലാം അയാം കലാം ഫിലിമ് ക നായകഹേ അയാം കലാം എന്ന ഫിലിമിലെ നായകനാണ് ചോട്ടൂർഫ് കലാം റണവിജയ് ധാണിക്ക് റാണാക്കാ ബേട്ട റണവിജയ് ധാണിയിലെ റാണായുടെ മകൻ ചോട്ടൂർഫ് കലാം കോസ് അതായത് ചോട്ടു എന്ന കലാമിൻ്റെ കൂട്ടുകാരനാണ് നമ്മുടെ രണവിജയൻ ബാട്ടിസായ് എന്ന് പറയുന്ന വ്യക്തി ചായക്ക് തൂക്കാൻ വാല ചായക്കടക്കാരനാകുന്നു ലൂസി മേഡം എന്ന് പറയുന്നത് വിദേശി ടൂറിസ്റ്റ് വിദേശി ടൂറിസ്റ്റ് ആണ് ലൂസി മാഡം അടുത്തത് മിഹിർ അവർ മോർബാൽ കാജൻ ഖ്യാതി മിഹിറിന്റെയും മോർബാലിന്റെയും ഭക്ഷണം എന്തായിരുന്നു മിഹിർ രാജുമാ ചാവൽ മിഹിറിന്റെ ഭക്ഷണം രാജുമാ ചാവൽ ആയിരുന്നു മോർബാൽ ചാഞ്ച് മോരായിരുന്നു അയാം കലാം കിസീ ക ഫിലിമേ അയാം കലാം ആരുടെ ഫിലിമാണ് നീൽ മാധവ് പാണ്ഡ ഫിലിം നീൽ മാധവ് പാണ്ഡയുടെ സിനിമയാകുന്നു ചോട്ടു കലാം ക സപ്നാക്ക്യാതി ചോട്ടു എന്ന കലാമിന്റെ സ്വപ്നം എന്തായിരുന്നു സ്കൂൾ ജാന സ്കൂളിലേക്ക് പോവുക എന്നായിരുന്നു രാഷ്ട്രപതി കലാം സബന്ന രാഷ്ട്രപതി കലാമിനെ പോലെ ആയിത്തീരുക എന്നും ബഹിത്തർ ജീവൻ ജീന നല്ലൊരു ജീവിതം ജീവിക്കുക എന്നതുമായിരുന്നു അവന്റെ സ്വപ്നം ചോട്ടുക ഖർ ഹേ ചോട്ടുവിന്റെ വീട് എവിടെയാണ് വേ ർത്തേ അവൻ എന്താ ചെയ്യുന്നത് ചോട്ടുവിന്റെ വീട് ഖർ ജൈസൽമേർക്ക് വീട് ജയ്സൽമേറിലെ ദൂരെ ഒരു ഗ്രാമത്തിലാകുന്നു ബാട്ടിസാക്കി ചായ് കീതടീപ്പർ കാം കർത്തായേ ജോലി ബാട്ടിസാക്കി ചായ് കീ തടീപ്പർ ബാട്ടിസായുടെ ചായക്കടയിലാണ് കാം കർത്തായെ ജോലി ചെയ്യുന്നത് ഉൻകി കേൾക്കണ്ടീക്ക സ സൗദാ ഖ്യാതി അദ്ദേഹത്തിൻ്റെ ബ്രേക്കിൻ്റെ അവരുടെ ബ്രേക്കിൻ്റെ സമയത്തിൽ എന്തായിരുന്നു അവരുടെ സൗദ വിനോദം ഖാനയ്ക്ക് അതലി ബതലീക്ക ഭക്ഷണ സാധനങ്ങൾ കൈമാറ്റം ചെയ്യുക എന്നതായിരുന്നു അവരുടെ വിനോദം ഓക്കെ ഇനി പാർട്ടി ടു അടുത്ത വീഡിയോ ആയിട്ട് കാണാം താങ്ക്